Assalamu alaikum and hi everyone. I'm Sharu from Sharu's Recipes. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് എൻ്റെ വേയിൽ എൻ്റെ പ്രോസസ്സിൽ ഞാൻ എങ്ങനെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കും എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഈ കേക്കിൽ ഞാൻ രണ്ട് ലെയർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയറിൽ വിപ്പിംഗ് ക്രീം ആയിരിക്കും, രണ്ടാമത്തെ ലെയറിൽ ചോക്ലേറ്റ് സോസിൻ്റെ ലെയർ ആയിരിക്കും. സോ ഇതിൻ്റെ എല്ലാ പ്രോസസ്സും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കേക്കിൻ്റെ പ്രോസസ്സ് എല്ലാം ഒന്ന് നമ്മൾ വീഡിയോയിൽ പോയി നോക്കാം. സോ ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മൾ ഒന്ന് ബീറ്റർ വെച്ച് നല്ല ഹൈ സ്പീഡിൽ എഗ് ഫ്ലഫി ആയി കിട്ടുന്നത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാണ് മെയിൻ പ്രോസസ്സ്. എഗ് എത്ര ഫ്ലഫി ആയി കിട്ടുന്നോ നമ്മളുടെ കേക്കും നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഇനി ഞാനിവിടെ ഒരു ഹാഫ് കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്ത ഷുഗറാണ്. ഇതിൻ്റെ പേരാണ് ഐസിംഗ് ഷുഗർ പറയുന്നത്. ഇനി നമ്മൾ ഈ എഗ് മിക്സ്ചറിൻ്റെ കൂടെ ഈ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡിസോൾവ് ആയി കിട്ടുന്നവരെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ എഗ് നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 1/3 കപ്പ് ഓഫ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് തോന്നുന്ന നേരം ഒന്നും ബീറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് നല്ല പോലെ കമ്പൈനായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 2 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കറ്റ പിടിക്കും, സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടൂല. ഇപ്പം ഞാൻ കുറേച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇട്ട ഫ്ലോറൊക്കെ നല്ല പോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചായിട്ട് ബാക്കിയുള്ള ഫ്ലോറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. അത് ചോക്ലേറ്റ് കേക്കിൽ ഓബ്വിയസ്ലി നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഓഫ് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കൊക്കോ പൗഡർ ആണെങ്കിൽ നമുക്ക് നല്ല ഒരു കളർ കിട്ടും. ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള പാലും ചേർത്ത് കൊടുത്ത് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ ലിക്വിഡുമില്ല, തോനെ കട്ടിക്കുമില്ല, ഒരു നോർമൽ കൺസിസ്റ്റൻസിയാണ്. ഇത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു സോസ് പാൻ എടുത്തിരിക്കുകയാണ്. അതിൽ ഇച്ചിരി ഓയിലൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുക. ഇനി ഈ കേക്ക് ബാറ്റർ ഈ സോസ് പാനിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു സോസ് പാൻ നമ്മൾ 2-3 ടൈംസ് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു കേക്ക് ബാറ്ററിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഡിസോൾവ് ആയി പോവും, അതിനു വേണ്ടിയാണ്. ഇനി ഞാനിവിടെ 1 തവ വെച്ചിട്ടുണ്ട് പ്രീഹീറ്റ് ആക്കാൻ വേണ്ടി. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം.
ഇത് ഒരു മാക്സിമം 15-20 മിനിറ്റ്സിൽ നമ്മളുടെ കേക്ക് റെഡി ആവും. ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ടൂത്ത് പീക്ക് വെച്ച് ഇൻസേർട്ട് ആക്കി നോക്കിയാൽ മതി. ചിലപ്പോൾ ഓരോരോ കേക്ക് ബാറ്റർ വാരി ആവും. അങ്ങനെ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്കും അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 20 മിനിറ്റ്സ് ആയതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ കേക്ക് ഒന്ന് കൂളാക്കി എടുക്കാം. ഏകദേശം നമ്മളുടെ കേക്ക് കൂളായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഒന്ന് സൈഡൊക്കെ ലൂസാക്കാൻ വേണ്ടി നൈഫ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ ഇളവി വരും, ഒരു പാടുമില്ല. ഇപ്പോഴും നമ്മളുടെ കേക്ക് നല്ല ചൂടായിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ തണുപ്പിച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ടാക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോനെ വിപ്പിംഗ് ക്രീമൊക്കെ ആയിട്ട് കേക്ക് അയക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു 100 grams ഓഫ് വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ബോളിൽ 100 grams ഓഫ് വിപ്പിംഗ് ക്രീം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് വിപ്പിംഗ് ക്രീമിനെക്കാളും വിപ്പിംഗ് ക്രീം പൗഡറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവിടെ പൗഡർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ഒരു 2 tablespoons ഓഫ് ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2.5 tablespoons ഓഫ് മിൽക്കും ഒരു 1 tablespoon ഓഫ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് ഒരു 1 tablespoon ഓഫ് കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എനിക്ക് സ്റ്റിഫ് പീക്സ് അല്ല, ഒരു സോഫ്റ്റ് പീക്സ് കിട്ടുന്നവരെ മാത്രമേ ഞാൻ ബീറ്റ് ചെയ്യുന്നുള്ളൂ. ഏകദേശം നമ്മളുടെ ക്രീമിന് ഒരു സോഫ്റ്റ് പീക്സ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കൺസിസ്റ്റൻസി. ഞാൻ തോന്നെ സ്റ്റിഫ് പീക്സ് ആക്കുന്നില്ല. അപ്പോൾ ഈ ക്രീം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഫ്രീസറിൽ വെക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വാട്ടർ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ബോയിലായി കിട്ടിയ ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുക്കാം. അതിൽ ഒരു 10 rupees ഡയറി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒരു 2 tablespoons ഓഫ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 tablespoons ഓഫ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ച പാത്രത്തിൻ്റെ മുകളിൽ ഈ ബൗൾ കൂടി വെച്ച് ഒന്ന് നല്ല പോലെ മെൽറ്റാക്കി എടുക്കാം. ആ ചൂടിൽ തന്നെ എല്ലാം നല്ല പോലെ മെൽറ്റായി കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 2 tablespoons ഓഫ് ഐസിംഗ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനം മധുരമൊക്കെ നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് നല്ല ഹോട്ടായിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ ഇവിടെ ഡെക്കറേഷന് വേണ്ടി ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ചോക്ലേറ്റ് ആയാലും എടുക്കാം.
ഇനി നമ്മൾ കേക്ക് രണ്ട് ലെയറിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ ത്രെഡിൽ കട്ട് ചെയ്തെടുക്കാം, പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൈഫ് വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പെർഫെക്റ്റ് ഇല്ലെങ്കിലും ഏകദേശം നമുക്ക് നല്ല ഒരു ലെയർ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ രണ്ട് ലെയറായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കേക്ക്. അപ്പോൾ നമ്മൾ ഇനി ഡെക്കറേഷനിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ആക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെയറിൽ മോൾ ഫാഹം എടുത്ത് താഴെ വെക്കണം. എപ്പോഴും നമ്മൾ മോൾ ഫാഹം എടുത്ത് താഴെ വെക്കുമ്പോൾ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ കവറായി കിട്ടും, അതിനു വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്ത് ഇതിൻ്റെ മോളിൽ ഒന്ന് നല്ലപോലെ ലെവലാക്കി എടുക്കാം. ഇനി നമ്മൾ താഴത്തെ ലെയർ എടുത്ത് മോൾഫാഹം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡ്സ് ഒക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച് നല്ലപോലെ കവറാക്കി എടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സോസ് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം. ഈ ചോക്ലേറ്റ് സോസ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. കഴിക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ആയി കിട്ടും. ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഷോറെ ഇഷ്ടപ്പെടും. ഇതാ അങ്ങനെ ചോക്ലേറ്റ് സോസൊക്കെ അടിപൊളിയായിട്ട് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഈ സൈഡ്സിലൊക്കെ എൻ്റെ ഐഡിയയിൽ ഓരോരോ സ്പൂൺ ചോക്ലേറ്റ് സോസ് എടുത്ത് ഇങ്ങനെ ഫ്ലോയി കൺസിസ്റ്റൻസിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. സോറി, ഇതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ ആയാലും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റൊക്കെ ഒരു ഹാഫ് സൈഡ് വരെ ഒന്ന് നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറീസൊക്കെ സെൻറ്ററിൽ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ ചെയ്താൽ മതി. ഇത് എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. ഇനി ഞാൻ ഈ സൈഡ്സിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. വൈറ്റ് ചോക്ലേറ്റ് മീൻസ് ഇന്ന് ഞാൻ മിൽക്കി ബാറാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ സൈഡ്സിലൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. അങ്ങനെ ലാസ്റ്റായിട്ട് ഇച്ചിരി ഡയറി മിൽക്കിൻ്റെ പീസസൊക്കെ പോപ്പപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലിപ്സൊക്കെ എടുക്കാൻ വിട്ടുപോയി. അത്രേ ഉള്ളൂ നമ്മളുടെ യമ്മി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അതുപോലെ നിങ്ങൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.